अमृतम जीवामृतम श्री भागवतामृतम जीवामृतम श्री विष्णु भगवान्ते चरितामृतम वेदव्यासं मुझिज वचनामृतम वेदव्यासं मुझिज वचनामृतम भागवतामृतम जीवामृतम श्री भागवतामृतम जीवामृतम नारायणा नम नारायणा हरि नामं परब्रह्म ज्ञानामृतम् नारायणा नम नारायणा हरि नामं परब्रह्म ज्ञानामृतम् हरिनाम संकीर्तनं पाडि लोकत्ति हरियुडे करुणा कथ परया वैष्णव वैभव कथ परया श्री कृष्ण कृपा वर कथ परया वैष्णव वैभव कथ परया श्री कृष्ण कृपा वर कथ परया भागवतामृतम जीवामृतम श्री भागवतामृतम जीवामृतम പള്ളി കൊള്ളുന്ന ഭഗവാന്റെ ലീലാവിലാസങ്ങളാണീ കഥ പാഞ്ചജന്യം മുഴക്കി ഗീതാമൃതം പൊഴിച്ച കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ പങ്കജനാഭ മുകുന്ദ ഹരേ വൃന്ദാവന ഗോവിന്ദ ഹരേ പങ്കജനാഭ മുകുന്ദ ഹരേ വൃന്ദാവന ഗോവിന്ദ ഹരേ ഭാഗവതാമൃതം ജീവാമൃതം ശ്രീ ഭാഗവതാമൃതം ജീവാമൃതം ശ്രീ വിഷ്ണു ഭഗവാന്റെ ചരിതാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം ഭാഗവതാമൃതം ജീവാമൃതം വേദസാരാമൃതം ഭാഗവതാമൃതം ദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ നിഗമകൽപ്പതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോരസിക ഭുവി ഭാവുക പീതാംബരം കരവിരാജിത ചക്രശംഖ കൗമോദഗീ സരസിജം കരുണാ
समुद्रम् राधासहायम् अतिसुन्दरमन्दहासम् वादालयेशम् अनिशम् हृदि भावयामि कृष्णाय वासुदेवाय देवगीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः श्रीकृष्णशरणं मम 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 हरे राम 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 हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे कृष्ण हरे कृष्ण 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 हरे रुद्राभिसृष्टभयदाकृति रुद्रसङ्घ सम्भूर्यमाण भुवनत्रय भीतच्छेदा मामा प्रजासृज तपश्चरमङ्गलायेति आजष्टतं कमलभूर्भवदीरिदात्मा എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിലെ ഒന്നാം സ്കന്ധത്തിലെ രണ്ടാമധ്യായത്തിലെ മൂന്നും നാലും ശ്ലോകങ്ങളൊന്ന് അനുസ്മരിക്കാം. യസ്വാനുഭാവം അഖിലശ്രുതിസാരമേകം അധ്യാത്മദീപം അതിഥിദീർഷദം തമോന്ധം സംസാരിണം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനും ഉപയാമി ഗുരും മുനീനം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം
ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയിൽ നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. ശ്രീഹരേ നാരായണ. ആദ്യമായിട്ട് സൂത പൗരാണികൻ ഗുരുനാഥനായ, അല്ലെങ്കിൽ സകലർക്കും ഗുരുവായിരിക്കുന്ന ആ ബ്രഹ്മസ്വരൂപ തന്നെയായിരിക്കുന്ന ശുഗബ്രഹ്മർഷിയെ നമസ്കരിക്കുന്നു. മുനിം ആനതോസ്മി. രണ്ടാമത്തെ നമസ്കാര, അതായത് ഈ വന്ദനത്തിൽ രണ്ടാമത്തേത്, അധ്യായത്തിൽ മൂന്നാമത്തെ ശ്ലോകമാണ്. യസ്വാനുഭാവം അഖിലശ്രുതിസാരമേകം അധ്യാത്മദീപം അതിഥിദീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനും ഉപയാമി ഗുരും മുനീനാം. യസ്വാനുഭാവം ഏകം അദ്വിതീയം, രണ്ടാമതൊന്നില്ലാത്ത, അതാണ് ഇവിടെ അദ്വിതീയം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത് ഒന്നില്ലാത്ത. പിന്നീട് അധ്യാത്മദീപം, ഒന്നേ ഉള്ളൂ അധ്യാത്മദീപം, ആത്മസ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്ന എന്നർത്ഥം. ആത്മസ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്ന, നമ്മുടെ ഉള്ളിലുള്ള ആ പരമാത്മ ചൈതന്യം, നമ്മൾ ഭാഗവതം തുടങ്ങുമ്പോഴും പറഞ്ഞ പരമാണുപൊരുളിലും സ്ഫുരണമായി മിന്നുന്ന പരമപ്രകാശം, ഒരു പ്രകാശമാണല്ലോ അത്, നമ്മുടെ ഉള്ളിലുണ്ട്. ആത്മസ്വരൂപം ആണ് അത്. അങ്ങനെയുള്ള ആത്മസ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നത് എന്നാണ് അധ്യാത്മദീപം എന്നതിൻ്റെ താല്പര്യം. പുരാണഗുഹ്യം, പുരാണരഹസ്യത്തെ കരുണയോടുകൂടി, കരുണയാഹ പുരാണഗുഹ്യം തം, പുരാണഗുഹ്യം പുരാണരഹസ്യത്തെ കരുണയോടുകൂടി യാതൊരുവൻ ആഹ പറഞ്ഞുവോ, ആഹ എന്ന് പറഞ്ഞാൽ പറഞ്ഞുവോ, യാതൊരുവൻ പറഞ്ഞുവോ, മുനീനാം ഗുരും മുനിമാരുടെ ഗുരുവുമായ, മുനികളുടെ ഗുരുവുമായ ആ വ്യാസസൂനുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ആ വ്യാസപുത്രനെ, ആ ശുഗബ്രഹ്മർഷിയെ ഉപയാമി, ഞാൻ ശരണം പ്രാപിക്കുന്നു. മുനികളുടെ ഗുരുവായ ആ വ്യാസപുത്രനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. മുനികളുടെ ഗുരുവും കൂടിയാണ് അദ്ദേഹം. ശുഗബ്രഹ്മർഷി എല്ലാ മുനികളുടെയും ഋഷീശ്വരന്മാരുടെയൊക്കെ ഗുരുവാണ് ശുഗബ്രഹ്മർഷി. അങ്ങനെയുള്ള ശുഗബ്രഹ്മർഷിയെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും വിശേഷപ്പെട്ട രണ്ട് നമസ്കാര മന്ത്രമാണ് ഗുരുവിനെ നമസ്കരിക്കാൻ. ഇനി ഈ ഗുരു അധ്യാത്മദീപം അതിഥിദീർഷദാന്തമോന്ധം, അതിഥിദീർഷദാന്തമോന്ധം എന്നൊക്കെ പറഞ്ഞു തന്നു ഇവിടെ. അതാണ് അധ്യാത്മദീപം, അത്രയധികം നമ്മളെ ജ്ഞാനത്തിലേക്ക് എത്തിക്കുന്ന, അത്രയധികം പ്രകാശമാനമാക്കി തീർക്കുന്ന, ഹൃദയത്തെ പ്രകാശമാനമാക്കി തീർക്കുന്ന, ഹൃദയഗുഹയിലുള്ള അജ്ഞാനമാകുന്ന അന്ധകാരത്തെ മുഴുവൻ നീക്കാൻ ശക്തിയുള്ള ജ്ഞാനപ്രകാശം അതിഥിദീർഷതം തമോന്ധം, അത്യധികം
കൂരിരുട്ടിനെ പോലും ഇല്ലാതാക്കാൻ അത്രമാത്രം പ്രകാശം പരത്തുന്ന സകല മുനികൾക്കും മുനിയായിരിക്കുന്ന മുനീനാം ഗുരും മുനികളുടെ ഗുരുവായിരിക്കുന്ന ആ ശുഗബ്രഹ്മർഷിയെ ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂതപൗരാണികൻ കഥ പറയാൻ ആരംഭിച്ചത്. ഇനി അത് ഇത്രയും നമസ്കാരം പോരാട്ടോ, പിന്നെ എന്ത് വേണം? എല്ലാവരെയും നമസ്കരിക്കണം. നാരായണം നമസ്കൃത്യ നരൻ ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. നാരായണനെ നമസ്കരിക്കണം. നാരായണം നമസ്കൃത്യ, തുടക്കത്തിൽ അങ്ങനെയാണ്. ഗുരുവിനെ നമസ്കരിച്ചപ്പോൾ നാരായണനെ നമസ്കരിച്ചു. നാരായണ എല്ലാ കാര്യങ്ങളും നമ്മൾ തുടങ്ങുമ്പോഴും എങ്ങനെയാണ് തുടങ്ങുക? നാരായണ നാമത്തോടുകൂടി തുടങ്ങിയാൽ മതി, അപ്പോഴപകടങ്ങൾ ഉണ്ടാവില്ല. നാരായണ 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 എന്നുള്ളതിലാണ് എല്ലാം തുടങ്ങുന്നത്. നാരായണ പരാവേദ നാരായണ പരാമഖാഹ നാരായണ പരം ജ്ഞാനം നാരായണ പരം ക്രിയാഹ നാരായണ പരാ യോഗ നാരായണ പരാ, ഇങ്ങനെ നാരായണനിൽ നിന്നും പരബ്രഹ്മത്തിൽ നിന്നും അന്യമായിട്ട് മറ്റൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പരബ്രഹ്മത്തെ നാരായണ നാമത്തിലൂടെ ബുദ്ധിപ്പെടുത്തുന്നു. ആ പരബ്രഹ്മത്തെ ആ നാരായണനെ ആദ്യമായിട്ട് നമസ്കരിക്കുന്നു. നാരായണം നമസ്കൃത്യ. അടുത്തതായിട്ട് നരം ചൈവ നരോത്തമം നരോത്തമനായ നരനെ നമസ്കരിക്കുന്നു. നരന്മാരിൽ ഉത്തമനായിട്ടുള്ള നരൻ, അല്ലെ, നരനാരായണൻ എന്നൊക്കെ നമ്മൾ പറയും. ധർമ്മത്തിൻ്റെ മൂർത്തിമത്ഭാവമായിട്ട് ബദരിയാശ്രമത്തിൽ കുടികൊണ്ടുകൊണ്ട് ലോകത്തിന് മുഴുവൻ ധർമ്മം ഉപദേശിക്കുന്ന നരനാരായണ മൂർത്തിയെ ഒന്ന് നമസ്കരിക്കുക. അത് ഭാരതത്തിൻ്റെ പരമോന്നത പദവിയും കൂടിയാണ്. നാരായണ നരനാരായണ മൂർത്തി, നരനും നാരായണനുമായിട്ടുള്ള നരനാരായണ പർവ്വതം ഒക്കെ ഉണ്ടല്ലോ. ഇന്നും ലോകത്തിന് അതിവിശേഷപ്പെട്ട ധർമ്മം ഉപദേശിച്ചു കൊടുക്കാനായിട്ടാണ് ഉന്നത ശൃംഗത്തിൽ ബദരിയാശ്രമത്തിൽ നരനാരായണമൂർത്തിയായിട്ട് ഭഗവാൻ തന്നെ കുടികൊള്ളുന്നത്. അപ്പോഴങ്ങനെയുള്ള നാരായണനെയും നമസ്കരിച്ചു. അതോടൊപ്പം തന്നെ നരം ചൈവ നരോത്തമം, നരനും നരോത്തമനായ നരൻ, അത് നരനാരായണൻ അഭാവത്തിലൊക്കെ നമസ്കരിക്കുക. പിന്നെ വാഗ്ദേവതയായ സരസ്വതിയെ നമസ്കരിച്ചു. വാഗ്ദേവതയാണ് സരസ്വതി. അപ്പോൾ വാഗ്ദേവതയായ സരസ്വതിയെ നമസ്കരിച്ചിട്ട് വേണം ആരംഭിക്കാൻ വേണ്ടി. നമ്മൾ ഏത് വിദ്യയായാലും തിരക്കേടില്ല, അതിന് തുടങ്ങുന്ന സമയത്ത് സരസ്വതിയെ നമസ്കരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന എന്താണ്, ഏത് ചടങ്ങുകൾ തുടങ്ങുന്ന സമയത്തും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിദ്യയാണെങ്കിൽ ഒരു പഠനം നമ്മൾ എന്തായാലും തിരക്കേടുള്ള ആരംഭിക്കുന്നുണ്ടെങ്കിൽ തൊട്ട് മുമ്പായിട്ട് എന്ത് സരസ്വതീ ദേവിയെ നമസ്കരിക്കണം എന്നുള്ളതൊരു പ്രമാണമാണ്. ഈ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ പ്രത്യേകിച്ച് സരസ്വതി മണ്ഡപം ഉണ്ടാകും. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്, നൃത്തത്തിന് വേണ്ടിയിട്ട്, മറ്റുള്ള പഠനങ്ങൾക്ക് വേണ്ടിയിട്ട്, ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നിട്ട് ചെയ്യുക, അവിടെ നമസ്കരിക്കുക, ഇങ്ങനെയൊക്കെയുള്ളത് ഒരു സമ്പ്രദായം. അതാണിവിടെ ഇവിടെ ഒരു ശുഭ്രതയുടെ പ്രതീകം കൂടിയാണ്, ഒരു വെളുപ്പിൻ്റെ പ്രതീകം, അതായത് ഒരു വെണ്മയുടെ പ്രതീകമാണ് ഇവിടെ സരസ്വതി. സമാധാനത്തിൻ്റെ പ്രതീകമാണ്, ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ്, അറിവിൻ്റെ പ്രതീകമാണ്. എന്താ പറയേണ്ട, വിദ്യാദേവതയാണ് സരസ്വതി. അപ്പോൾ നമ്മൾ വാക്കുകൾ കൊണ്ട് ഈ ജ്ഞാനമാർഗത്തെ തുടങ്ങുമ്പോൾ നിർബന്ധമായിട്ടും സരസ്വതിയെ വന്ദിക്കണം, സകലത്തിനും സരസ്വതിയെ വന്ദിക്കണം. അതുകൊണ്ട് വാഗ്ദേവതയായ സരസ്വതിയെ വന്ദിച്ചു. യാകുന്ദേന്ദു തുഷാരഹാരഥവള യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതകര
യാ ശ്വേത പത്മാസന യാ ബ്രഹ്മാച്യുത ശങ്കര പ്രഭൃതിഭിർ ദേവൈർ സദാ പൂജിത സാമാം പാതു സരസ്വതീ ഭഗവതീ നിശേഷജാഢ്യാപഹ സം സരസ്വത്യൈ നമഃ. ഭാഗവതം പാരായണമൊക്കെ ആരംഭിക്കുന്ന സമയത്ത് സരസ്വതീ ദേവിയെ വന്ദിക്കുക. അനേകം ശ്ലോകങ്ങൾ സരസ്വതീ ദേവിക്കുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുത്ത് അനുസ്മരിച്ച് സരസ്വതീ വന്ദനത്തോടുകൂടി ആരംഭിക്കുക. ഇതൊക്കെ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കൂടിയാണ് നാരായണനെ നമസ്കരിച്ച് പിന്നീട് സരസ്വതിയെ നമസ്കരിക്കാൻ ഇടവന്നത്. നരോത്തമനെ നമസ്കരിച്ച് ദേവീം സരസ്വതീം സരസ്വതീ ദേവിയെ നമസ്കരിച്ച് വ്യാസം നമസ്കൃത്യ വ്യാസം. പിന്നെ ആരെ നമസ്കരിച്ചത്? വേദവ്യാസനെ നമസ്കരിച്ചു. വ്യാസനെ നമസ്കരിക്കുക. നമസ്കരിക്കുമ്പോൾ ശ്ലോകമൊക്കെ ചൊല്ലിയിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഇവരൊക്കെ അതൊക്കെ വിസ്താര ഭയത്താൽ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ഇപ്പോൾ ശുഗബ്രഹ്മ ഋഷിയെ നമസ്കരിച്ചതുപോലെ സരസ്വതിക്ക് പ്രത്യേകിച്ച് വന്ദനാ ശ്ലോകമുണ്ട്. അതുപോലെ വ്യാസന് വ്യാസം വസിഷ്ഠ തുടങ്ങിയിട്ടുള്ള അനേകം ശ്ലോകങ്ങളുണ്ടല്ലോ. ഏതെങ്കിലും ഒരു ശ്ലോകം ചൊല്ലിയിട്ട് വേദവ്യാസനെ കൂടി നമസ്കരിച്ച് തതോ ജയമുദീരയിൽ ഇവരെയൊക്കെ വന്ദിച്ചതിന് ശേഷം മറ്റുള്ള ദേവീ ദേവന്മാരെയൊക്കെ വന്ദിച്ച് മറ്റുള്ള ഗുരുപരമ്പരകളെയും മുഴുവൻ വന്ദിച്ചതിന് ശേഷം പുരാണം പറയാൻ ആരംഭിച്ചു. അങ്ങനെയാണ് പുരാണം പറയേണ്ടതെന്നുള്ള നിയമമുള്ളത് കൊണ്ട് ആ നിയമം അനുസരിച്ച് അവരെ എല്ലാം വന്ദിച്ച് ആരംഭിക്കുന്നു. അതായത് അടുത്തതായിട്ട് അഞ്ചാമത്തെ ശ്ലോകത്തിലൂടെ ഇവിടെ ആരംഭം പറയുകയാണ്. അതായത് നമ്മൾ എങ്ങനെയാണ് തുടങ്ങിയത്, ഇവിടെ ശുഗബ്രഹ്മ ഋഷിയുടെ ഒക്കെ വന്ദനം കഴിഞ്ഞതിന് ശേഷം സൂത പൗരാണികൻ എങ്ങനെയാണ് ആരംഭിച്ചതെന്ന് പറയുകയാണ് അടുത്ത ശ്ലോകത്തിൽ. മുനയസാധു പൃഷ്ടോഹം ഭവദ്ഭിർലോകമംഗളം യൽകൃത കൃഷ്ണ സംപ്രശ്നോ ഏനാത്മാ സുപ്രസീദതീ. മുനയസാധു പൃഷ്ടോഹം ഭവദ്ഭിർലോകമംഗളം യൽകൃത കൃഷ്ണ സംപ്രശ്നോ ഏനാത്മാ സുപ്രസീദതീ. അല്ലയോ മുനിമാരെ, ലോകത്തിൽ മംഗളത്തെ ജനിപ്പിക്കുന്ന ശ്രീകൃഷ്ണ ചരിതത്തെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചതിനാൽ ഞാൻ പരമധന്യനായി എന്ന് പറയുകയാണ്. നേരത്തെ പറഞ്ഞു ഈ ചോദ്യം ചോദിച്ച ആളെ അഭിനന്ദിക്കണം എന്ന് പറഞ്ഞുവല്ലോ. ഇവിടപ്പത്തെ അഭിനന്ദനം അതികേമായിട്ടാണ്. എന്തുകൊണ്ടെന്നറിയോ, യമുനിമാരെ, ലോകത്തിൽ മംഗളത്തെ ജനിപ്പിക്കുന്നതാണ് ഭഗവാന്റെ ചരിത്രം. മംഗളങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ മംഗളമാണ് കല്യാണം. മംഗളത്തെ കല്യാണം എന്നും പറയും. അപ്പോൾ കല്യാണങ്ങളിൽ വെച്ചിട്ട് പരമകല്യാണം, മംഗളങ്ങളിൽ വെച്ച് പരമമായ മംഗളം, പരമമംഗളം, അതാണ് ഭഗവാൻ്റെ ദിവ്യ ചരിത്രം. ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യ ചരിത്രം, ഭഗവാന്റെ ദിവ്യ കഥകൾ. അപ്പോഴേ നിങ്ങൾ അങ്ങനെയുള്ള കഥകളെക്കുറിച്ച്, ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരിതത്തെക്കുറിച്ചാണ് എന്നോട് ചോദിച്ചത്. അത് അങ്ങനെ ചോദിച്ചത് കൊണ്ട് ഞാൻ പരമധന്യനായി ധന്യോസ്മി അനുഗ്രഹീതോസ്മി. നിങ്ങളുടെ ചോദ്യം എന്നെ ധന്യനാക്കിയിരിക്കുന്നു. അത്ര നന്നായിട്ടുള്ള ചോദ്യമാണ്. ശ്രേയസ്സാധനമാണ് കൃഷ്ണചരിതം. ശ്രേയസ്സാധനം എന്ന് പറഞ്ഞാൽ ശ്രേയസ്സിനെ ഉണ്ടാക്കുന്ന വസ്തു. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ശ്രേയസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ചരിത്രം കേൾക്കുന്നത്. അത് കേൾക്കാനൊരവസരം, അത് പാടാനൊരവസരം ഉണ്ടാവുക നിങ്ങളുടെ ചോദ്യത്തിലൂടെ എങ്കിൽ ഞാനിത് അധന്യനായിരിക്കുന്നു. ശ്രേയസ്സാധനമായ ഈ ശ്രീകൃഷ്ണ ചരിതത്തെ പറയുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ചോദ്യം കാരണമായി വന്നു.
അതുകൊണ്ട് നിങ്ങളെന്നെ അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത് ഈ ഗുരുനാഥൻ പറയുന്നത്. ഈ സൂത പൗരാണികൻ എന്ന വലിയ ഗുരുനാഥനുണ്ടല്ലോ, ആ വലിയ ഗുരുനാഥൻ പറയുന്നത് എന്താണ്? ഈ സാധാരണ ഋഷീശ്വരന്മാർ സംശയം ചോദിച്ച ഋഷീശ്വരന്മാരെ മുഴുവൻ ഉയർന്ന അവസ്ഥാനത്തേക്ക് എത്തിച്ചു, എന്നേക്കാൾ വലിയവരാണ് നിങ്ങൾ, കാരണം നിങ്ങളുടെ ആ ചോദ്യം എന്നെ ധന്യനാക്കി, നിങ്ങളുടെ ചോദ്യം എന്നെ അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത് ഭഗവത് കഥകൾ. അപ്പോൾ ഈ ഭഗവത് കഥകൾ പറയണമെങ്കിൽ അതിൻ്റെ ഭാഗ്യമുണ്ടാവണം, കേൾക്കണമെങ്കിലും ഭാഗ്യമുണ്ടാവണം. അത് പറയുന്നവരും കേൾക്കുന്നവരും ശുദ്ധീകരിക്കപ്പെടും. എന്തെന്നാൽ ശ്രീകൃഷ്ണ കഥ പറയുന്നവരെയും കേൾക്കുന്നവരെയും വക്താരം പൃച്ഛകം ശ്രോതൃൻ തൽപാദ സലിലം യഥാ, കേൾക്കുന്നവരെയും പറയുന്നവരെയും ശുദ്ധീകരിക്കുന്നതാണ് ഭഗവാന്റെ ദിവ്യചരിത്രം. അങ്ങനെയുള്ള ദിവ്യചരിത്രത്തെ നിങ്ങൾ എന്നോട് ചോദിച്ചതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന് ഓരോന്നിനായിട്ട് വിസ്തരിച്ച് ഉത്തരം നൽകുന്നു, കാരണം എനിക്ക് ഭഗവാന്റെ കഥകളാണല്ലോ ഉത്തരമായിട്ട് പറയേണ്ടത്. ഒന്ന്, കൃഷ്ണൻ എവിടെയാണ് ജനിച്ചത്, എങ്ങനെയാണ് ജനിച്ചത്, ജ്യേഷ്ഠനാരായിരുന്നു തുടങ്ങിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഒരു ചോദ്യരൂപേണ ചോദിച്ചു കഴിഞ്ഞാൽ ആ കൃഷ്ണചരിതം മുഴുവൻ പറയണമല്ലോ, അപ്പോഴും ഞാൻ ധന്യനായി. കാരണം കാർവർണ്ണനുണ്ണീതൻ ദിവ്യ ചരിതാമൃതം കൽമഷാപഹം ജന്മസാഫല്യമേകീടാൻ മറ്റൊന്നില്ല മന്നിതിൽ. അത്രയും ശ്രേഷ്ഠമാണ് ഭഗവാന്റെ ദിവ്യചരിത്രം. അത് ഇനി ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇനി അങ്ങോട്ട് ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരമായിട്ട് ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം വിസ്തരിച്ച് തരുന്നുണ്ട്. ഇനി അങ്ങോട്ട് ഞാൻ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അതാണ് ഇനി ആറാമത്തെ ശ്ലോകം മുതൽ അനുസ്മരിക്കുന്നത്. എന്താണ് ആ ചോദ്യമെന്നും എന്തൊക്കെയാണ് ഉത്തരമെന്നും പറഞ്ഞ് അങ്ങനെ നാല് ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഈ രണ്ടാമത്തെ അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ അധ്യായത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നു. ആറാമത്തെ ചോദ്യമാണ് ഭാഗവതത്തിലേക്ക് എത്തിക്കുന്നത്. അവിടെയാണ് വ്യാസനാരദ സംവാദത്തിലൂടെ ഭാഗവതത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചൊക്കെ പറയുന്നത്. തുടർന്നുള്ള സുദിനങ്ങളിൽ നമുക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താം. അത് ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുത്ത് ഭാഗവതത്തിലേക്ക് കടക്കാം. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീശാ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാസമസ്താഹ സുഖിനോഭവന്തു കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം.
भागवता।